ചില വേദികൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി മാത്രം കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. കാര്യം വിന്ദുജയും മോളും അമ്മയും ഒരേ വേദിയിൽ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ആ ഒരു മൂന്ന് തലമുറ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര മഹാഭാഗ്യമാണ്. കാരണം ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ മകള് ശരിക്കും പറഞ്ഞാൽ ജനനം തന്നെ മകളാവോ മകനാവോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുണ്ട്. ആരോടും ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആവണം, അവൾക്ക് ഡാൻസിനോട് താല്പര്യം. പിന്നെ ഞാൻ മനസ്സിൽ ഉറച്ചിരുന്നു അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് ഡാൻസ് കളിപ്പിക്കില്ല എന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അവള് എന്താ പറയുക, ദൈവാനുഗ്രഹം പോലെ ഡാൻസിനോടും പാട്ടിനോടും ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ശരിക്കും അവളോ എനിക്കൊരു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ കളിച്ചിട്ടില്ല. എപ്പോഴും ഗ്രൂപ്പിൽ അവൾ കളിക്കാറുണ്ട്, പല പ്രോഗ്രാംസിനും കളിച്ചിട്ടുണ്ട്. അഗർത്തലയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, അതായത് കേരള സംഗീത നാടക അക്കാഡമിയുടെ കൊറിയോഗ്രാഫേഴ്സിൻ്റെ, അതായത് അമ്മ അവാർഡ് കിട്ടിയ ഇതിനുണ്ട്, അങ്ങനെ കൊറിയോഗ്രാഫേഴ്സിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ അഞ്ചു പേര് കളിച്ചപ്പോഴാണ് നേഹയ്ക്ക് ശരിക്കും ഡാൻസിനോട് ഈ പറഞ്ഞ മാതിരി ഒരുപാട് പാഷൻ ഉണ്ടെന്ന് ഞാൻ ആക്ച്വലി ഞാനും അമ്മയും ഇൻഫാക്ട് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ നമ്മൾ രണ്ടുപേരും കൂടി കളിക്കാൻ പറ്റുമോ? അവളായിട്ട് ചോദിച്ചതാണ്. അപ്പം എന്നോടല്ല, അമ്മൂമ്മയുടെ അടുത്താണ് ചോദിക്കുക. എൻ്റെ അടുത്തല്ല ചോദ്യം പറച്ചിലൊക്കെ, അമ്മൂമ്മയോടാണ്. അങ്ങനെ അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രോഗ്രാം വന്നത്. ആ സമയത്ത് ഭഗവാന്റെ മുൻപിൽ, അതും തിരുവനന്തപുരത്ത് അമ്മ ഉള്ള സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യം. കാരണം ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമ്മയുടെ ജീവിതം ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് കല റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും അത് വളരെ ചിട്ടയോടുകൂടിയും വളരെ റിസേർച്ച് ചെയ്തും മനസ്സിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം എന്ന് ആശിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ. അപ്പോൾ അമ്മയെ പോലുള്ള ഒരു കലാകാരിക്ക് മൂന്നാം തലമുറയും ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, അത് പത്മനാഭസ്വാമി അത് കഴിഞ്ഞിട്ട് വടക്കുനാഥനിലും ചെയ്യാൻ പറ്റി. അതെ, അപ്പോൾ അതൊരു ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഒരു തൃപ്തി തന്ന, പ്രത്യേകിച്ച് അവൾ കുച്ചിപ്പുടിയൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പം. ഞാനൊന്നും ഇമ്പോസ് ചെയ്യാറില്ല പ്രത്യേകിച്ച് കല. കാരണം ഇപ്പം സ്റ്റഡീസിൽ നമുക്കറിയാം സബ്ജക്ട്സ് ചിലപ്പം നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ, അതിൻ്റെ ഒരു ബേസിക് നോളജ് അറിയാൻ പറ്റി. കല അങ്ങനെ അല്ല, നമുക്കായിട്ട് ശരിക്കും ഇപ്പോൾ അവൾ ആർക്കിടെക്ചറെ ചൂസ് ചെയ്തു. ഇപ്പോൾ നേരത്തെ എന്നോട് കോവിഡിൻ്റെ കാര്യം ചോദിച്ചില്ലേ, അവൾ ആ MCO പീരീഡിലാണ് അവൾ വരയ്ക്കും എന്ന് എനിക്കറിയാം. പക്ഷെ വരയ്ക്കുന്നതിനോട് ഇത്രയും പാഷനേറ്റ് വേണം ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. അപ്പം അങ്ങനെയാണ് ആർക്കിടെക്ചർ കണക്ട് ചെയ്യുക. മാത്സിലും ഒരുവിധം ഷീസ് ഗുഡ്. അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവനിമിത്തമായിട്ടും ദൈവം അനുഗ്രഹിച്ചിട്ട് കുറേ കമ്മടക്കൻ തന്നെയാണ് അനുഗ്രഹം. കാരണം അതിനോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്.